ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി 2020 ഏറ്റവും പുതിയതായിട്ട് നടത്തിയ ഒരു എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 003/2020 ആണ്. ഒന്നാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? എ ഭവാനി, ബി പാമ്പ, സി കബനി, ഡി കുന്തിപ്പുഴ. സി കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര്? എ സ്വാതി തിരുനാൾ, ബി ഗൗരി ലക്ഷ്മി ഭായ്, സി ഗൗരി പാർവതി ഭായ്, ഡി ധർമ്മരാജ. ബി ഗൗരി ലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. മൂന്നാമത്തെ ചോദ്യം, വ്യവസായം ഉൾപ്പെടുന്നത് ഏത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? എ സേവന മേഖല, ബി പ്രാഥമിക മേഖല, സി ദ്വിതീയ മേഖല, ഡി തൃതീയ മേഖല. സി ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? എ മന്ത്രിസഭ, ബി പഞ്ചായത്ത്, സി കോടതി, ഡി ഉദ്യോഗസ്ഥ വൃന്ദം. ഡി ഉദ്യോഗസ്ഥ വൃന്ദം വഴിയാണ് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? എ പാരീസ് ഉടമ്പടി, ബി മോസ്കോ ഉടമ്പടി, സി വേഴ്സായ് ഉടമ്പടി, ഡി ബോസ്റ്റൺ ഉടമ്പടി. എ പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത്. ആറാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? എ രാഷ്ട്രപതി, ബി ലോക്സഭാ സ്പീക്കർ, സി ഉപരാഷ്ട്രപതി, ഡി രാജ്യസഭാ ഉപാധ്യക്ഷൻ. ബി ലോക്സഭാ സ്പീക്കർ ആണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ ലാഹോർ, ബി അമൃത്സർ, സി റാവൽപിണ്ടി, ഡി ഗുരുദാസ്പൂർ. എ ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? എ മലബാർ തീരം, ബി സിർക്കാർ തീരം, സി കോറമണ്ഡൽ തീരം, ഡി കൊങ്കൻ തീരം. ഡി കൊങ്കൻ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം കൊങ്കൻ തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? എ 2015 ഏപ്രിൽ 1, ബി 2015 ജനുവരി 1, സി 2015 ജൂലൈ 1, ഡി 2015 ഒക്ടോബർ 1. ബി 2015 ജനുവരി 1 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത്. പത്താമത്തെ ചോദ്യം, നയൻകാര, അയ്യകാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്നത് സാമ്രാജ്യം ഏത്? എ മറാത്ത സാമ്രാജ്യം, ബി മുഗൾ സാമ്രാജ്യം, സി വിജയനഗര സാമ്രാജ്യം, ഡി ബാമിനി സാമ്രാജ്യം. സി വിജയനഗര സാമ്രാജ്യമാണ് നയൻകാര, അയ്യകാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, ധാരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? എ കിഴക്ക് പടിഞ്ഞാറ്, ബി തെക്ക് പടിഞ്ഞാറ്, സി വടക്ക് കിഴക്ക്, ഡി തെക്ക് വടക്ക്. ഡി തെക്ക് വടക്കാണ് ധാരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് രേഖകൾ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇ ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇൻ്റർനെറ്റ് ഏർപ്പെടുത്തുന്നത്,
ബി ഭരണ രംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. സി മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത്. ഡി തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത്. ഉത്തരം ബി ആണ്, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 13-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? എ ഹരിത വിപ്ലവം, ബി ഗരീബി ഹടാവോ, സി വ്യവസായവൽക്കരണം, ഡി പുത്തൻ സാമ്പത്തിക നയം. ഉത്തരം എ ഹരിത വിപ്ലവമാണ് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. 14-ാമത്തെ ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? എ 2304 അടി, ബി 2430 അടി, സി 2403 അടി, ഡി 2340 അടി. ഉത്തരം സി ആണ്, 2403 അടി ആണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി. 15-ാമത്തെ ചോദ്യം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. എ ഓംബുഡ്സ്മാൻ, ബി വിജിലൻസ് കമ്മീഷൻ, സി ലോകായുക്ത, ഡി ലോക്പാൽ. ഉത്തരം ഡി ലോക്പാലാണ്, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ലോക്പാലാണ്. 16-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ ഹരം, ബി ദ്രാവകം, സി വാതകം, ഡി പ്ലാസ്മ. ഉത്തരം എ ഹരം. ഭൂമിയുടെ ഉൾഭാഗം അതായത് അകക്കാമ്പ് ഹരാവസ്ഥയിലാണ്. 17-ാമത്തെ ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? എ 2010, ബി 2011, സി 2012, ഡി 2013. ഉത്തരം സി 2012 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. 18-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി കേരളം, സി ഒഡീഷ, ഡി ആസാം. ഡി ആസാമാണ് ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. 19-ാമത്തെ ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? എ ജാതി ലക്ഷണം, ബി ജാതിക്കുമ്മി, സി ഈശ്വര വിചാരം, ഡി ജാതി മീമാംസ. ഉത്തരം ബി ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. 20-ാമത്തെ ചോദ്യം, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്? എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഉത്തരം എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. 21-ാമത്തെ ചോദ്യം, പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്? എ ഫാസിക്കിൾ, ബി മയോ ഫൈബ്രിൻ, സി സാർക്കോമിയർ, ഡി ആക്റ്റിൻ. ഉത്തരം സി സാർക്കോമിയർ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. 22-ാമത്തെ ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏത്? എ കോർട്ടിസോൾ, ബി തൈമോസിൻ, സി ഇൻസുലിൻ, ഡി വാസോപ്രസിൻ. ഉത്തരം ബി തൈമോസിൻ ആണ്, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ ആണ്. 23-ാമത്തെ ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ്? എ യൂറിയ, ബി അമോണിയ, സി ജലം,
ഡി യൂറിക് ആസിഡ്. ഉത്തരം ഡി യൂറിക് ആസിഡാണ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ്. 24-ാമത്തെ ചോദ്യം, ദ്യു നാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? എ ജോൺ റേ, ബി കാൾ ലിനൈസ്, സി അരിസ്റ്റോട്ടിൽ, ഡി തിയോഫ്രാറ്റസ്. ഉത്തരം ബി കാൾ ലിനൈസ് ആണ് ദ്യു നാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. 25-ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്? എ ആസ്ട്രോസൈറ്റുകൾ, ബി കഫർ സെല്ലുകൾ, സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ, ഡി ഷ്വാൻ സെല്ലുകൾ. ഉത്തരം സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ ആണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ. 26-ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? എ യഥാർത്ഥം തലതിരിഞ്ഞത്, ബി യഥാർത്ഥം നിവർന്നത്, സി മിഥ്യ നിവർന്നത്, ഡി മിഥ്യ തലതിരിഞ്ഞത്. ഉത്തരം എ യഥാർത്ഥം തലതിരിഞ്ഞത്. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലതിരിഞ്ഞതും ആണ്. 27-ാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? എ ആങ്സ്ട്രോം, ബി ന്യൂട്ടൺ, സി വെബർ, ഡി ഫെർമി. ഉത്തരം ഡി ഫെർമിയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. 28-ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം ഏത്? എ ചാൾസ് നിയമം, ബി ആർക്കമിഡീസ് തത്വം, സി പാസ്കൽ നിയമം, ഡി ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ഉത്തരം സി പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം. 29-ാമത്തെ ചോദ്യം, സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? എ ഫോട്ടോ ഇലക്ട്രിക് പ്രവർത്തനം, ബി ഫ്യൂഷൻ പ്രവർത്തനം, സി ഫിഷൻ പ്രവർത്തനം, ഡി ഡോപ്ലർ എഫക്റ്റ്. ഉത്തരം ബി ഫ്യൂഷൻ പ്രവർത്തനം ആണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണം. 30-ാമത്തെ ചോദ്യം, ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? എ മീഥേൻ, ബി നൈട്രസ് ഓക്സൈഡ്, സി കാർബൺ ഡയോക്സൈഡ്, ഡി ഹൈഡ്രജൻ. ഉത്തരം ഡി ഹൈഡ്രജൻ ആണ് ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം. 31-ാമത്തെ ചോദ്യം, ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? എ മൗസ്, ബി ജോയിസ്റ്റിക്ക്, സി കീബോർഡ്, ഡി ലൈറ്റ് പെൻ. ഉത്തരം സി കീബോർഡാണ് ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. 32-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? എ റോം, ബി റാം, സി പി റോം, ഡി ഇ പി റോം. ഉത്തരം ബി റാം ആണ് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. 33-ാമത്തെ ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? എ ലാംഗ്വേജ് പ്രോസസ്സർ, ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഉത്തരം സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ. 34-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ആണ്? എ ടെലിഫോൺ നെറ്റ്വർക്ക്, ബി കേബിൾ ടി വി നെറ്റ്വർക്ക്, സി റെയിൽവേ നെറ്റ്വർക്ക്, ഡി ഇൻ്റർനെറ്റ്. ഉത്തരം ഡി ഇൻ്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം. 35-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ യു ആർ എൽ ഇതിൻ്റെ പൂർണ്ണരൂപം എഴുതുക. എ യുണൈറ്റഡ് ഡിസോഴ്സ് ലൊക്കേഷൻ, ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, സി യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, ഡി യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ. ഉത്തരം ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്
യുആർഎല്ലിൻ്റെ പൂർണ്ണ രൂപം. 36-ാമത്തെ ചോദ്യം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എ പ്രസിഡൻ്റ്, ബി വൈസ് പ്രസിഡൻ്റ്, സി ലോക്സഭാ സ്പീക്കർ, ഡി അറ്റോർണി ജനറൽ. ഉത്തരം സി ലോക്സഭാ സ്പീക്കറാണ് ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. 37-ാമത്തെ ചോദ്യം, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? എ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ, ബി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭ അംഗങ്ങൾ, സി പ്രസിഡൻ്റ് ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ, ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഉത്തരം ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത്. 38-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? എ ജവഹർലാൽ നെഹ്റു, ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ഗുൽസാരിലാൽ നന്ദ, ഡി ബൽദേവ് സിംഗ്. ഉത്തരം ബി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആയിരുന്നത്. 39-ാമത്തെ ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? എ യൂണിയൻ ലിസ്റ്റ്, ബി കൺകറൻ്റ് ലിസ്റ്റ്, സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഡി ഒരു ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല. ഉത്തരം എ യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത്. 40-ാമത്തെ ചോദ്യം, 1956 ഫാഷിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? എ 3-ാം ഭേദഗതി, ബി 5-ാം ഭേദഗതി, സി 7-ാം ഭേദഗതി, ഡി 9-ാം ഭേദഗതി. സി 7-ാം ഭേദഗതിയിലൂടെയാണ് 1956 ഫാഷിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിച്ചത്. 41-ാമത്തെ ചോദ്യം, സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? എ കെ പത്മനാഭൻ, ബി ഇ മുഹമ്മദ്, സി ഡൊമനിക് ചാക്കോ കിഴക്കേ മുറി, ഡി എൻ വാസുദേവൻ നായർ. ഉത്തരം ബി ഇ മുഹമ്മദ്. ഇ മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ. 42-ാമത്തെ ചോദ്യം, 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആര്? എ പി വി സിന്ധു, ബി സൈന നെഹ്വാൾ, സി ശ്രീകാന്ത് കിടംബി, ഡി പ്രണോയ് കുമാർ. ഉത്തരം എ പി വി സിന്ധുവാണ് 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. 43-ാമത്തെ ചോദ്യം, ഇൻഗുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? എ സച്ചിദാനന്ദൻ, ബി പൊൻകുന്നം വർക്കി, സി സി എൻ ശ്രീകണ്ഠൻ നായർ, ഡി പി ജെ ആൻ്റണി. ഉത്തരം പി ജെ ആൻ്റണി. ഡി പി ജെ ആൻ്റണിയാണ് ഇൻഗുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത്. 44-ാമത്തെ ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? എ ആസ്ട്രേലിയ, ബി ഇംഗ്ലണ്ട്, സി ന്യൂസിലാൻഡ്, ഡി ശ്രീലങ്ക. സി ന്യൂസിലാൻഡാണ് 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം. 45-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? എ അമേരിക്ക, ബി ബംഗ്ലാദേശ്, സി അഫ്ഗാനിസ്ഥാൻ, ഡി ക്യൂബ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 46-ാമത്തെ ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? എ ദക്ഷിണാഫ്രിക്ക, ബി ആസ്ട്രേലിയ, സി സ്കോട്ട്ലാൻഡ്, ഡി ഇന്ത്യ. 46-ാമത്തെ ചോദ്യത്തിലെ ഉത്തരം അതായത് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എ ദക്ഷിണാഫ്രിക്ക എന്നാണ് പ്രൊഫഷണൽ ആൻസർ ഗെയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആണ്. 47-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ പാലക്കാട്, ബി വയനാട്, സി തൃശ്ശൂർ, ഡി മലപ്പുറം.
ഉത്തരം ഡി മലപ്പുറം. മലപ്പുറത്താണ് കവളപ്പാറ എന്ന സ്ഥലമുള്ളത്. 48-ാമത്തെ ചോദ്യം, എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 15, 16, 17, 18. ഉത്തരം 17. 17-ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്. 49-ാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2-ൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? എ പ്രഗ്യാൻ, ബി വിക്രം, സി എക്സ്പ്ലോറർ, ഡി കലാം. ഉത്തരം ബി വിക്രമാണ് ചന്ദ്രയാൻ 2-ൻ്റെ ലാൻഡറിൻ്റെ പേര്. 50-ാമത്തെ ചോദ്യം, 14-ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? എ പ്രൊഫസർ രവീന്ദ്രനാഥ്, ബി മെയ്സിക്കുട്ടിയമ്മ, സി കെ ടി ജലീൽ, ഡി കെ രാജു. ഉത്തരം ഡി കെ രാജു ആണ് 14-ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.